സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഒരു വചനവുമായി നിൽക്കുവാൻ പിന്നെയും കർത്താവ് ഒരുക്കുന്ന വലിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ ബലപ്പെടുത്തിയതാകുന്ന, എന്നെ മുന്നോട്ട് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് നയിക്കുന്നതായ ഒരു വചനം തന്നെ നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 41:10 അതിൻ്റെ 10-ാം വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. ആമേൻ. നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകില്ലാത്താനും. ആമേൻ. അനുഗ്രഹമായ തിരുവചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നതായ ആദ്യ ഭാഗം, നീ ഭയപ്പെടേണ്ട. ആമേൻ. ഭയത്തോടെ ഇരിക്കുന്നതാകുന്ന, ഈ വചനം കേൾക്കുന്ന, ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ഭയപ്പെടേണ്ട. ആരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ലോക അവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നു. ആ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിന്, നിങ്ങൾ ആകുന്ന തലത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ ആ വിഷയത്തിന് മറുപടി തരുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആര് ഈ വചനത്തെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ ഈ വചനം അത്ഭുതകരമായി വെളിപ്പെടും. അവിടെ പറയുന്നതായ ഭാഗത്തിലേക്ക് നമുക്ക് ഒന്നും കൂടി വായിക്കാം. ആത്മാവിൽ നമ്മൾക്ക് അതിനെ ഒന്നും കൂടി ഏറ്റെടുക്കാം. ഇവിടെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ദൈവം ഞാനാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒന്നും കൂടി അടുത്തു വരാം. ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? അവിടെ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശക്തി ശേഖരിച്ച് ആമേൻ ആരും സഹായമില്ലാതെ ആരും താങ്ങുവാൻ ഇല്ലാതെ വണ്ണം ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവം ഒരാലോചന പോലെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ വചനത്താൽ ഞാൻ നിന്നെ ശക്തീകരിക്കും. നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിൽ ആമേൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കുമെന്ന് അവിടെ പറയുന്നു. അവിടെ പറയുന്നു, അടുത്ത വാക്യം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. ഒരുപക്ഷെ നമ്മൾ ആശ്രയിച്ചിരിക്കാം, ഇന്ന് വരെ ഈ വചനം കേൾക്കുന്നവരെ നമ്മൾ മറ്റുള്ള പലരിലും ചിന്തിച്ചു കൂട്ടിയേക്കാം, അവരെന്നെ സഹായിക്കും, അവരെന്നെ താങ്ങും, ആമേൻ, അവരെ നമ്മളെ മാനിക്കും എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്ത അവിടെ എല്ലാം ആശ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ഒരു തലമാണെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ ആവശ്യം എന്താണ്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? കർത്താവ് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്നിട്ട് നമുക്ക് പറയാം, നമ്മുടെ ആവശ്യങ്ങളെ പറയാം. ഞങ്ങളുടെ നല്ല സഹായകനായ ദൈവം നമ്മളോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? കർത്താവ് ചോദിക്കുമ്പോൾ ആമേൻ, എൻ്റെ അപ്പ എനിക്ക് ഇന്നത് ചെയ്തു തരണമെന്ന് ആര് പറയുന്നു, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അവിടെ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. പറഞ്ഞാൽ മാറാത്തവൻ ആ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. ആമേൻ. ആ ദൈവം പറയുന്നതായ വാക്യത്തിലെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അവിടെ മറ്റൊന്ന് പറയുന്നു, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. സ്തോത്രം. ആമേൻ. പല താങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും നമ്മളെ താങ്ങി, പക്ഷേ അവയൊന്നും നമുക്കൊരു സ്വസ്ഥതയെ അല്ലെങ്കിൽ ഒരു ഒരു സമയം കഴിഞ്ഞ് അതും വിട്ടുപോകുമ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വരുന്നതായ ഒരു ആലോചന അല്ലെങ്കിൽ ഒരു വിച്ചറായിട്ട് വരുന്നതായ ഒരു ഭാഗമുണ്ട്. എന്തെന്നറിയുമോ? ആമേൻ. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നതായ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലേക്ക് പോകുമ്പോൾ ഈ അമ്മയാകുന്ന കഴുകൻ അതിനെ കൊത്തി എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ അവിടെ നിന്ന് വിടും. ഈ വിടുന്ന സമയത്ത് ഇത് ചിറകടിച്ച് പറക്കുവാൻ തുടങ്ങും. പക്ഷെ ഒരു പക്ഷെ ചിലത് പറക്കുവാൻ കഴിയാതെ വണ്ണം ഇങ്ങനെ ആയിരിക്കുന്ന ഒരു തലമുണ്ട്. ഇത് താഴേക്ക് വന്ന് അതായിരിക്കുന്ന തലത്തിൽ താഴെ തറയിൽ വന്ന് പതിക്കുന്ന ഒരു സമയമാകുമ്പോൾ ആ ഒരു പക്ഷെ ഈ കുഞ്ഞാകുന്ന കഴുകൻ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ അമ്മ എന്നോട് ചേർത്ത്
കാലത്ത് നിർത്തിയ എന്നെ എന്നെ ഒറ്റി എന്നയ്ക്ക് വേണ്ടുന്നതായി എല്ലാം തരുന്നതായി ഈ അമ്മ തന്നെ തകർത്ത് കളയുവാ ആണോ എന്ന് ഒരുപക്ഷെ ഈ കഴുകൻ കുഞ്ഞ് ചിന്തിച്ചു കൂട്ടും. പക്ഷെ താഴെ എത്തുമ്പോൾ അത് ആ ഒരു പാറയുടെ ഇടി അല്ലെങ്കിൽ പാറയിൽ ചെന്ന് പതിക്കുകയോ നിലത്ത് പതിക്കുകയോ ചെയ്യുന്നു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ കർത്താവ് തന്നെ ആ കഴുകൻ തന്റെ തൂവൽ കൊണ്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് വഹിക്കുവാനിടയായിത്തീരും. അതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളാകുന്ന വിഷയത്തിൽ നിങ്ങളുടെ ജീവിത വിഷയത്തിൽ ഈ വിഷയം കൊണ്ട് ഞാൻ തകർന്നു പോകുന്നുവോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ വിഷയം എന്നെ തകർത്ത് കളയുവാനാണോ മുടിച്ചു കളയുവാനാണോ ഇല്ലാതെയാക്കുവാനാണോ എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, ഇത് നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ താങ്ങുന്ന കരത്തിന്റെ വല്ലഭത്തെ തിരിച്ചറിയുവാനാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ താങ്ങുന്നു. അവന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് അവൻ നമ്മളെ താങ്ങും. ഈ വചനത്തിൽ നമ്മളൊന്ന് വിശ്വസിക്കണം. ആ കർത്താവ് എന്നെ താങ്ങും, ആ ദൈവം എന്നെ സഹായിക്കും, ആ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ആമേൻ. ഒരു ആദർശമായ ദൈവ സാന്നിധ്യം അല്ല, പ്രത്യക്ഷമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്റെ ജീവിത സാക്ഷ്യങ്ങളോടും ജീവിത അനുഭവത്തോടും കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വചനത്തെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിലേക്ക് ആരും സഹായമില്ലാതെ നിന്നപ്പോൾ ആ ഒരു മനുഷ്യൻ പോലും വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ തിരുവചനം എനിക്ക് സമീപമായി ഇറങ്ങി വന്നിട്ട് ആ കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ച ഒരു വാക്യമാണ് ഇന്ന് പൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആമേൻ. നിങ്ങളെ സഹായിക്കും, എന്റെ ദൈവം എന്നെ താങ്ങി. ആമേൻ. വൻ വീഴ്ചയിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ താങ്ങി. ഞാൻ ഒരു അധമ പാതാളത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നെ താങ്ങി, അവൻ എന്നെ സഹായിച്ചു, അവൻ ആ ഒരു കുഴിയിൽ നിന്ന് ആമേൻ എന്നെ കരകയറ്റുവാൻ ഇടയാക്കി. അങ്ങനെ ആ ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 30-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ നീ ഇടയാക്കിയതുമില്ല. എന്റെ ദൈവമായി യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ആമേൻ. ആ ഒരു വചനം എൻ്റെ ജീവിതത്തിലോട് ചേർത്ത് പറയുകയാണെങ്കിൽ അത് എൻ്റെ സാക്ഷ്യമാണ് ആ വാക്യ വചനങ്ങൾ. അതുപോലെ അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ കരം പിടിച്ചുയർത്തി, കർത്താവ് എന്നെ സഹായിച്ചു, കർത്താവ് എന്നെ താങ്ങി. ആ ദൈവം നിങ്ങളെയും താങ്ങും, നിങ്ങളെയും സഹായിക്കും. അവൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങുന്നത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അവിടെ പറയുന്നതായ ഒരു വാക്യമുണ്ട്, ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയില്ല. പലപ്പോഴും നമ്മളെ നോക്കി പല ശത്രുവായവർ സന്തോഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവോ എങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവ് അവ നോക്കി ആമേൻ അവർ സന്തോഷിക്കുവാൻ ഇടയാക്കാതെ വണ്ണം ആ ദൈവസാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. അവിടെ പറയുന്നു, ഞാൻ നിന്നോട് നിലവിളിച്ചു. ദൈവസാന്നിധ്യം നിലവിളിച്ചപ്പോൾ കർത്താവ് നമ്മളെ സൗഖ്യമാക്കി. ദൈവീയ സാന്നിധ്യത്താൽ, വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ സൗഖ്യമാക്കി. ആമേൻ. നമ്മുടെ പ്രാണന് പാതാളത്തിലേക്ക് വിടാതെ വണ്ണം കർത്താവിന്റെ വചനത്താലും ദൈവീയ സാന്നിധ്യത്താലും നമ്മളെ താങ്ങി. ഈ വചനം ഇന്ന് പകൽക്കാലം ഒരുവിടുവാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അവിടെ പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജി ചമ്പരന്നു പോകും, ചുറ്റും നിന്നുകൊണ്ട് നിന്നെയും പരിഹാസവും ആയിരുന്നതാകുന്ന വാക്കുകൾ കൊണ്ട് നിന്നെ തകർക്കുവാൻ പലരും നോക്കി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നിന്നോട് കോപിക്കുന്നവർ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെല്ലാം അമ്പരന്ന് ലജ്ജിച്ചു പോകുവാൻ ഇടയായിത്തീരും. നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയായിത്തീരും. നിന്റെ നാശം കാണുവാനായി നോക്കി നിൽക്കുന്ന ഓരോരുത്തരും ആമേൻ ഇല്ലാതെയാകും. വിശ്വസിക്കണം. എന്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തിരുവചനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായിക്കേ. കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന് അനുഭവിച്ചേ. ആമേൻ. അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. നമ്മളോട് വാദിക്കുന്ന ചില വാദഗതികൾ, ഇന്ന് നിന്നെ ഉയർത്തത്തില്ല എന്ന് വാദിക്കുന്ന ചില വാദഗതികൾ അത് ഇല്ലാതെയായിത്തീരും. ആമേൻ. നിന്റെ പതനം കണ്ടുകൊണ്ട്, നിന്റെ നാശം കണ്ടുകൊണ്ട്, നിന്റെ തലമുറയുടെ നാശം കണ്ടുകൊണ്ട് ആമേൻ നിന്നെ ഇല്ലാതെയാക്കുവാൻ നോക്കുന്നതാ
ഉണ്ടാകുന്ന ആ ശക്തികൾ ക്ഷയിച്ചു പോകുവാനിടയായിത്തീരും. വചനത്തിന്റെ ശക്തിയാൽ അത് ക്ഷയിച്ചില്ലാതെയാകും. തിരുവചനം അങ്ങനെ പറയുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. അവിടെ പറയുന്നു, നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലാത്തനും. ആമേൻ. സ്തോത്രം. പലരും ഇന്ന് വരെ ഈ നിമിഷം വരെ ചിലപ്പോൾ നമ്മളോട് വന്ന് പോരാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ പോരാടുന്നത് ഒരു മാനുഷ്യ വ്യക്തിയല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയമായ നിലവാരത്തിൽ നമ്മളോട് പോരാടുന്ന ചില പോരാട്ടങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിമണ്ഡലത്തോട് പോരാടുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഭയത്തിൻ്റെതാകുന്ന പോരാട്ടങ്ങളുണ്ട്. വിഷാദത്തിന്റെ നിരാശയുടേതായ ചില പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളെ ആമേൻ ദൈവവചനത്തിൽ വിരോധമായി പൊങ്ങുന്ന ആ സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവീയ വചനത്തിന്റെ ശക്തി ആമേൻ നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുക, നിന്നോട് പോരാടുന്ന ഇന്ന് നിന്റെ മേൽ നിന്റെ അടുത്ത് വന്ന് നിന്നെ കുറ്റം വിധിക്കുന്നതായ വിഷയമില്ലേ? നിന്നോട് വാദി കിട്ടി നിന്നെ തകർക്കുവാനായിട്ട് നോക്കുന്ന ആ വിഷയമില്ലേ? അതിനെ പോരാടുന്ന ആ വിഷയത്തെ ഇല്ലാതാക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കും. ആ തിരുവചനത്തിൽ പറയുന്നത് പോലെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ പോകുന്നു. എങ്ങനെ? തിരുവചനത്തോട് നമ്മൾ ചേർന്നിരിക്കുവാൻ തുടങ്ങും തോറും ആ വചനത്തിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ. എന്താ ന്യായ പ്രമാണത്തിലെ ഏറ്റവും വലിയ അത്ഭുതം? നമ്മുടെ സർവശക്തനായ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുവാൻ പോകുന്നു. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് ഹൃദയ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതങ്ങളെ ആ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കും. ആ ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു ആമേൻ. കർത്താവിന്റെ അന്ത്യ കൽപ്പനയായിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. ആ കൂടെ ഇരിക്കുന്ന കർത്താവ്, നമ്മുടെ പ്രാണവേദനയെ അറിയുന്ന കർത്താവ്, നമ്മളെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. എൻ്റെ ജീവിത അനുഭവം എനിക്കുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുന്നത്. വചനത്തിനെ ഹാലലിയ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും തോറും അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരും. അതുകൊണ്ട് ഏറ്റെടുക്കുക, വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ കേട്ടുപോയ ഒരു വാക്യമായിരിക്കാം ഇത്. എന്നാൽ ഈ വചനത്തിന്റെ ഉള്ളത്തിൽ നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിച്ചിട്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കേ. ഒരു ആത്മ സാന്നിധ്യം നമുക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ദേഹം ദേവി ആത്മാവിലേക്ക് അത് ഇറങ്ങി വരുന്നത് അനുഭവിക്കുവാനിടയായിത്തീരും. ഇന്ന് ഈ വചനം ആമേൻ അത്ഭുതമാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി അത്ഭുതകരമായി ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നു, വചനം ജീവനാ, വചനം ദൈവമാ. വചനം ദൈവമായിരിക്കുന്നത് കൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതകരമായി തന്നെ പതിക്കുവാനിടയായിത്തീരും. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. കുഴിയിലാണോ കിടക്കുന്നത്, അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കർത്താവെ നീ എന്നോട് കൂടെ ഇരിക്കുന്നു, നീ എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കരത്തിലൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നവന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അങ്ങനെയാ, എഴുന്നേറ്റു പ്രകാശിക്കുക, പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മുടുന്നു, എന്നാൽ നിന്റെ മേലോ ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. വിശ്വസിക്കുക, കർത്താവിന്റെ തേജസ് എന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അല്ലാതെ എന്റെ മേൽ ഉദിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതാകുന്ന പ്രശ്നങ്ങളല്ല, പ്രതികൂലങ്ങളല്ല, ഭാരമല്ല, രോഗമല്ല, നിരാശയല്ല, മറിച്ച് കർത്താവിന്റെ തേജസ് എന്റെ മേൽ ഉദിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ കർത്താവിന്റെ തേജസ് നമ്മുടെ മേൽ വ്യാപരിച്ച് ആമേൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ എല്ലാ ഇരുട്ടിന്റെ അവസ്ഥകളെയും മാറ്റി ആ നിത്യ തേജസ്സിന്റെ മഹത്വം നമ്മുടെ മേൽ ശോഭിക്കുവാൻ ഇടയായിത്തരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം ആമേൻ ആഴമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില അത്ഭുത വിടുതലുകൾ ചെയ്യട്ടെ. കർത്താവ് അത്ഭുത മന്ത്രിയാം ദൈവം എന്ന് പറയുമ്പോൾ ആ വചനത്തിന്റെ മഹത്വവും ശക്തിയും തിരിച്ചറിയുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഒന്ന് ഏറ്റെടുക്കുക, ഈ വചനത്തിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുക. നിങ്ങളുടെ സന്നിധി, നിങ്ങൾ കേൾക്കുന്ന റൂമിന്റെ അകത്തളത്തിലേക്ക് കർത്താവിന്റെ വചനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക. കർത്താവ് പറയുന്നു, പ്രിയ മകനെ മകളെ, നിങ്ങളുടെ
വിഷയത്തിലേക്ക് ആമേൻ. നിങ്ങളുടെ വിഷയത്തിന് വിടുതലായിട്ട് ഞാൻ ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. എന്നെ വിശ്വസിക്കുക, ഭയപ്പെടേണ്ട. നീ കരയുന്ന വിഷയമുണ്ടല്ലോ, നീ ആരോട് ഷെയർ ചെയ്യാതെ കരഞ്ഞ ആ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന് മറുപടിയായി ഞാൻ വന്നിരിക്കുന്നു, ഭയപ്പെടേണ്ട. ആമേൻ. ഞാൻ നിന്റെ വിഷയത്തിന് ഏറ്റെടുത്തിരിക്കുന്നു, അതെന്റെ ഉള്ളംകരത്തിലേക്ക് ഞാൻ വഹിച്ചു, ആ വിഷയത്തിന് മറുപടി തരാൻ പോകുന്നുവെന്ന് ആമേൻ. ആ സാന്നിധ്യം നമ്മൾക്ക് ഇന്ന് അനുഭവിക്കണം. ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ആയിത്തീരണം. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ വചനം ആത്മാവിന്റെ ശക്തിയും ജീവനും ചൈതന്യവുമായി നിങ്ങൾ ഓരോരുത്തരിലേക്കും ഇറങ്ങി വരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. കർത്താവിന്റെ വചനം അത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഈ നമ്മുടെ പുസ്തകത്തില് 365 പ്രാവശ്യമാണ് ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഇന്നും നമ്മളോട് ഒരിക്കൽ കൂടി പറയുവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ? കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ? എങ്കിൽ നിങ്ങൾ ഇന്ന് കരയുന്ന വിഷയത്തിൽ, നിങ്ങൾ വിഷമത്തോടെ ഇരിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ ചില ഭാരത്തോടെ ഇരിക്കുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. കർത്താവിന്റെ മഹത്വം നിങ്ങൾ പ്രത്യക്ഷമായി അനുഭവിക്കും. ആമേൻ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം മാറ്റിമറിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനായി നിങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, വൈദ്യത്വങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മറത്ത ുമാകുന്ന എന്റെ സ്വർഗീയ തമ്പുരാനെ, വാഴ്ത്തപ്പെട്ടു വന്നിരിക്കുന്ന മനോഹരമായ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, അങ്ങയുടെ വചനം അത് ശക്തമായി ഇന്ന് പകൽ ഞങ്ങൾ മേൽ ക്രിയ ചെയ്യട്ടെ. കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത എന്റെ പൊന്നു തമ്പുരാനെ, ഇന്ന് പകൽക്കാലം ഈ ഹല്ലേലൂയ കർത്താവെ, ഈ മീഡിയയിലൂടെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവെ വൻകരം പിടിച്ചിരിക്കുന്നവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് അവർ ഇത് കേൾക്കുന്നതെന്ന് അടിയൻ അറിയുന്നില്ല. എന്നാൽ സകലത്തെയും അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവരായിരിക്കുന്ന വിഷയത്തിലേക്ക് പകൽക്കാലം ഇറങ്ങിച്ചെന്ന് അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ങുന്ന കരം, ആശ്വസിപ്പിക്കുന്ന കരം, സഹായിക്കുന്ന കരം ഇന്നവർ പ്രത്യക്ഷമായി അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ തിരക്കരത്തിലേക്ക് അടിയൻ ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗശയ്യയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവം, ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ വചനത്തിന്റെ ശക്തി ജീവനായി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവേ, പൂർണ്ണമായ ഒരു സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഏറിയ ഭാരത്തോടെ പ്രയാസത്തോടെ കേൾക്കുന്നുവെങ്കിൽ ഈ വചനം ഇന്ന് പകൽക്കാലം ഒരു സ്പോഞ്ച് പോലെ കടന്നു ചെന്ന് അവരുടെ ഭാരങ്ങളെ ഒപ്പിയെടുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമസ്ത വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. വാട്സപ്പ് ഫോർമാറ്റിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.